हलो गायस् एल्लावर्क्कुम जेसी व्लॉग्सिन्टे पुतिय वीडियोयिलेक्क स्वागतम। इन्न नम्मल उल्लत लैला पार्क बोटानिकल गार्डन तोट्टडुत्त तन्नाण कोय्क्कोट जिल्लयिले आरांब्रम चक्काल्कल एन्न स्थलत्ताण ई पार्क स्थिति चेय्युन्नत। इन्नायिरुन्नु इविडे उद्घाटनम् अप्पोल एन्टे बाक्किल निंगल काणुन्नुण्ट इताण इतिलेक्क एंटर चेय्यानुള്ള गेट आण ഫുൾ സിമെന്റിലാണ് ഇത് ചെയ്തത്। ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉള്ളത് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാര്യങ്ങൾ കാണാം। ഇതാണ് പാർക്കിന്റെ മെയിൻ ഗേറ്റ്। ഇത് ആരംഭത്തിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടി പോന്നാൽ മതി। ജിഎംകെ ബോട്ടാണിക്കൽ ഗാർഡൻ ലൈല ഗാർഡൻ പാർക്ക് ഒക്കെ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്। ഇതാണ് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡനിന് അടുത്തുള്ള തൊട്ടടുത്തുള്ള ലൈല പാർക്ക്। ഇത് ഇന്ന് ഇനാഗുറേഷൻ കഴിഞ്ഞതാണ്। ഇത് കോഴിക്കോട് ജില്ലയിൽ ആരാമ്പ്രത്തിന് അടുത്ത് ചക്കാൽക്കുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്। ഇത് മൊത്തം സിമെന്റിൽ ചെയ്തതാണ്, ശില്പി ഇവിടെ തന്നെ സിമെന്റിൽ തീർത്തതാണ്। ഇത് കണ്ടാൽ റിയാലിറ്റി ഫീൽ ചെയ്യും। ഇത് ചെയ്ത ആളുക ഷാജേട്ടനാണ്, നമ്മുടെ നാട്ടുകാരനാണ്। ഇതാ ഷാജേട്ടൻ അറിയാത്തവർ ആരും ഇല്ലല്ലോ। നമ്മൾ ഷാജേട്ടനെ ചോദിക്കുക, അതിന്റെ കുറച്ച് കാര്യങ്ങൾ കുറിച്ച് ഷാജേട്ടനെ ചോദിക്കാം। ഷാജേട്ടാ, ഗുഡ് മോർണിംഗ്। അപ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് ജസ്റ്റ് നമ്മൾ വ്യൂവേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ? എന്താ വെച്ചാൽ, മരത്തിന് ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയുടെ അതിന് യോജിച്ചൊരു ഒരു ഗേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ഓക്കെ, ഇങ്ങനെയാണ് ഈ മരത്തിന്റെ ഐഡിയ। ആഫ്രിക്കയിലെ സാംബിയ എന്ന സ്ഥലത്ത് മരങ്ങൾ കുറച്ചിട്ടൊക്കെ വാഹനങ്ങൾ മരത്തിൽ കൂടി പോണ രീതിയുണ്ട്। അതേമാതിരിയാണ് ബയോം പാമ്പ് എന്ന് പറഞ്ഞ സ്ഥലം, അത് ഇവിടെ ചെയ്തപ്പോ കരിമരുന്നിന്റെ രീതിയിലാണ്. കരിമരുന്ന് തൊലി എന്ന് പറഞ്ഞാൽ ചീങ്കണ്ണിന്റെ തൊലി പോലെ ഉണ്ടാവും, അതാണ് ഇവിടെ ആ രീതിയാണ് വിളിച്ചത്। ശരിക്കും നമ്മൾ കാണുമ്പോ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഫുഡിന്റെ ഇത് ഫീൽ ആണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്। ഷാജേട്ടൻ ഇതുപോലെ ഒരുപാട് വർക്കുകൾ ഗൾഫ് കൺട്രിയിലൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും। അജ്മാനിലൊക്കെ ഒരു സ്കൂളിന്റെ വർക്കൊക്കെ ചെയ്തിട്ട് വളരെ ആയിട്ട് ഫേമസ് ആയ ഒരാളാണ്। പുറത്തൊക്കെ പോയിട്ട് ചെയ്യുന്നുണ്ട് വർക്കുകൾ, ആവശ്യമുള്ളവർ ഷാജേട്ടനെ കോണ്ടാക്ട് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്। പാലങ്ങാട് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥന്റെ വീട് ഗേറ്റ് ചെയ്തിരുന്നു, അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും। അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഇതിൻ്റെ വർക്ക് ഫുള്ള് ഷാജേട്ടനാണ് ചെയ്തത്. ഇവിടുത്തെ ചെയറൊക്കെ ചെയ്ത് ഫുള്ള് മരത്തിൻ്റെ ഒരു കണ്ടീഷനിൽ തന്നെ എല്ലാം ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിൽ കയറിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നിലവിൽ ടിക്കറ്റ് ചാലു ആയില്ല, ടിക്കറ്റ് ചാലാകാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ പാർക്കിൻ്റെ ഉൾവശം. ഇതിന് വേണ്ടി ഒരുപാട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ട് രീതിയിൽ ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ച ആ വ്യക്തി തന്നെ ചെയ്തതാണ്. ഇതൊരു ഫ്രോഗ്, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ്.
ഇവര് ഇവിടെ ഇന്ന് ഉദ്ഘാടനത്തിന് വന്നതാണ്. ഇപ്പം പാർക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലോണം എൻജോയ് ചെയ്തോ? ഇവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പാർക്കാണ് അവരൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ അതാ തറയൊക്കെ നല്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടിയൊക്കെ സമയം ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്തത്. ടിക്കറ്റ് കൺഫേം ആയില്ലെന്ന് പറഞ്ഞിട്ട് ചെറിയ എമൗണ്ട് 10-30 ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാണുന്നത് ഇതിൻ്റെ ഓണർ മലമുകളിൽ തീർത്ത ഒരു ഗാർഡനാണ്. BMK ബോട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് മോഡല് മരങ്ങൾ ഇദ്ദേഹം വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇതിനകം പല ന്യൂസ് ചാനലുകളിലും ഇംഗ്ലീഷ് പേപ്പറുകളിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ മലയിൽ ഒന്നുമില്ലാത്ത മല ഇദ്ദേഹം ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഓരോരോ മരത്തിന്മേലും ഇതേപോലെ പേരൊക്കെ ഉണ്ട്. ചൈനീസ് ബാംബു. കുട്ടികൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കുള്ള ഒരുപാട് സെറ്റിൽമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇവര്. അതാ ഊഞ്ഞാലൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട്. അതാ അത് നമ്മുടെ ദിനേശേട്ടൻ. ഇദ്ദേഹത്തിൻ്റെ പേര് ദിനേശൻ എന്നാണ്. ഇദ്ദേഹമാണ് ഇവിടെ ടിക്കറ്റ് ഇതിൻ്റെ മേൽനോട്ടം എല്ലാം വഹിക്കുന്നത്. ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വൈഫും ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്. ദിനേശേട്ടാ, അപ്പോൾ ഇവിടെ ടിക്കറ്റ് എങ്ങനെയാണ്, കൺഫേം ചെയ്തോ? എങ്ങനെയാണ് ഇതിൻ്റെ ചാർജൊക്കെ വരുന്നത്? ഇത് നമ്മൾ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 30 രൂപ എൻട്രി ഫീ ആയിട്ട്. ആ ഓക്കെ. അവർ എൻട്രി ഫീ ആയിട്ട് 30 രൂപ ആണ് ഇവർ വാങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ടിക്കറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും വരിക, മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സംരംഭമാണ്, വിജയിപ്പിക്കുക. ഇതാ ഈ മരം, കർപ്പൂര മരം. ഇതും ഇദ്ദേഹം ചെയ്തത് മരത്തിലാണ്. ഇത് നമ്മൾ കണ്ടറിയാൻ പറ്റും, മൊത്തത്തിൽ ഒരു മരം ചെയ്ത പോലെ തന്നെ ഉണ്ട്, മരം വെച്ച പോലെ തന്നെയാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മല. ഇതാ ഇവിടെ ഒരു ഏർമാടൊക്കെ ഉണ്ട്. ഇതൊക്കെ പുതുതായിട്ട് സെറ്റ് ചെയ്താണ്. ഇവിടെ ആളുകളൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇതാ വേങ്ങ, വേങ്ങ എന്ന് പറഞ്ഞ മരമാണിത്. ബ്ലാക്ക് ബാംബു. ഈ ഗാർഡൻ ഈ കിഡ്സ് പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്. ചെക്കന്മാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് എല്ലാവരും ഇരുന്നിട്ട്. എല്ലാവരും ഫുൾ ഹാപ്പിയാണ്.
ഇവിടെ എല്ലാ ഐസ്ക്രീം കൂൾ ഡ്രിങ്ക്സ് എല്ലാം അവൈലബിൾ ആണ്. ജെസ്സി ബ്ലോക്സ് നല്ല തിരക്കാണ് രാവിലെ തന്നെ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ സിമെൻ്റ് ആണ്, പക്ഷേ ഇത് കണ്ടാൽ ഈ സിമെൻ്റ് ആണെന്ന് തോന്നില്ല. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഈ വീട്ടിലുള്ള ആളാണ് ഇതിൻ്റെ മേൽനോട്ടവും ടിക്കറ്റും സംഭവമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ കാണിച്ചിരുന്നല്ലോ, അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മോള് ഊഞ്ഞാലാടുന്നുണ്ട്. ഇതാ ഇവർ നമ്മുടെ ഫ്രണ്ട്സുകളാണ്. ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ കുറേ വേസ്റ്റൊക്കെ ഉണ്ട്, ഐസ്ക്രീമൊക്കെ തിന്നതാണ്. അപ്പോൾ അവർ തന്നെ അത് ക്ലീൻ ആക്കുകയാണ്. ഇതും അതേപോലെ തന്നെ സിമെൻറ്റിൽ തീർത്തതാണ്. ഇത് ഫുൾ ഒരു ഒറിജിനൽ മരത്തിൻ്റെ ഫീൽ തന്നെയാണ്. ഇവിടെ കുട്ടികൾക്ക് വരുന്നവർക്കും എല്ലാവർക്കും തന്നെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ കാണുന്ന ടോയ്ലറ്റാണ്. ഇതുപോലത്തെ ഒരുപാട് കോട്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മരങ്ങളും അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും. ഓരോരോ ബോർഡ് മുള, ബിലാത്തി മുള, റംഗൂൺ മുള, ചോരപ്പൊലി, ചോരപ്പത്രി, ചുവന്നകിൽ, വാഗ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വളരെ പ്രശസ്തമായ ഷേക്സ്പിയർ ഗേറ്റിലേക്കാണ്. ഇവിടെ നിന്നാണ് ഇവരെ മെയിൻ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഓൾഡ് ടിക്കറ്റ് കൗണ്ടറാണ്. ഇപ്പോൾ എല്ലാം താഴേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം വിപുലീകരിച്ച് പുതിയ സൗകര്യത്തോടു കൂടി. ഇതാ കുടിവെള്ളം, കാട്ടുകൊന്ന. എനിക്ക് വീണ്ടും ഒരു ജന്മം കിട്ടുമെങ്കിൽ ഞാൻ എല്ലാ രാത്രിയും നക്ഷത്രങ്ങൾക്കിടയിൽ കിടന്നു മാത്രം ഉറങ്ങൂ. മാൻപേടകളും കുതിരകളും നായ്ക്കുട്ടികളും മയിലുകളും വിഹരിക്കുന്ന ഒരു തോട്ടത്തിൽ ഞാൻ താമസിക്കും. വെയിൽ പൊള്ളുന്ന നിമിഷം വരെ ഞാൻ നദിയിൽ നീന്തുകയും മഞ്ചലിനെ പോലെ മലർന്നു കിടക്കുകയും ചെയ്യും. എൻ്റെ ഭാഷയ്ക്ക് മാനുഷ്യ ഭാഷയോട് യാതൊരു സാദൃശ്യം ഉണ്ടാകില്ല. ഞാൻ സുഗന്ധികളായ പൂക്കളും ദളങ്ങളും മാവിൻ്റെ തളിരും വിരിച്ച് ആ ശയിൽ കിടക്കും. എൻ്റെ ശരീരത്തിൻ്റെ വിയർപ്പിന് വാടിയ പുഷ്പങ്ങളുടെ ഗന്ധമുണ്ടാകും. എൻ്റെ വായിലെ ഉമിനീരിന് കറുകപ്പുല്ലിൻ്റെ മണവും. കമലാസുരയ്യയുടെ നീർമാതളം എന്ന പൂത്തകാലം നദിയിൽ അവൾ എഴുതിയതാണ്. പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ഉറുമ്പുകൾ, ഉരകങ്ങൾ ഒന്നിനെയും ഈ ഉദ്യാനത്തിൽ വെച്ച് ഉപദ്രവിക്കരുത്. രാജ്പൊടി, വെള്ളി നീട്ടി, ചൈനീസ് മുള, തീപ്പോലെ ഏഴിലം പാല, പേഴ്, നീർമാതൃ, കുന്തിരിക്കം, ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വലത്തോട്ട് പോകാം. ഓക്കെ. ഇത് മാഞ്ചിയം എന്ന് പറയുന്ന ഒരു ട്രീ ആണ്. നല്ല ഹൈറ്റിൽ സ്ട്രൈറ്റായിട്ട് പോകുന്ന ഒരു മരമാണിത്. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. കുന്തിരിക്കം എന്ന് പറഞ്ഞ മരമാണിത്. ഇതൊക്കെ ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ
മഹാഭാരത ഗേറ്റ് കുരുക്ഷേത്ര ഇന്ദ്രപ്രസ്ഥ വളരെ ഒരു പ്രശസ്തമായ ഗേറ്റാണിത് ഇടത്തോട്ട് പോയാൽ കുരുക്ഷേത്രയിലേക്കും വലത്തോട്ട് പോയാൽ ഇന്ദ്രപ്രസ്ഥയിലേക്കും പോകാൻ പറ്റും ഭൂമിയെ അവൻ സകല ജീവജാലങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആൻ പാരിജാതം നീർമരുത് കടമ്പ് ചെസ്റ്റ്നട് ഇരുള് അശോകം പൂവം ഈ മരങ്ങളെ കാണുമെങ്കിൽ ഇവിടെ വലത്തോട്ട് പോകണം ഇതാ അവിടെ മുകളിലായിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് കുട്ടിയൊക്കെയുള്ള മുകൾ ഊഞ്ഞാലാടുന്നുണ്ട് മുകൾ ഫുൾ ഹാപ്പിയാണ് ഇത് എടല എന്ന് പറഞ്ഞ മരമാണ് ഇത് വേറൊരു ഗേറ്റാണ് ഷെർലോക്ക് ഹോംസ് വില്ലേജ് ബേക്കിംഗ്ഹാം പാലസ് ലണ്ടൻ ബ്രിഡ്ജ് ഇത് വഴി പോയാൽ ചിലപ്പോൾ ലണ്ടനിലൊക്കെ എത്താൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ പോകുന്നില്ല തേക്ക് നാട്ടിൽ കാണുന്ന തേക്കാണ് ഇത് വേറൊരു ഗേറ്റാണ് ഫതേർ പഞ്ചാലി ഗേറ്റ് ഫതേർ പഞ്ചാലി ഗേറ്റ് ഇത് നോനി നോനി എന്ന് പറഞ്ഞ മരമാണ് ഈ പേര് തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് ഇതാണ് ലൈല ഗേറ്റ് ലൈല എന്ന് പറഞ്ഞാൽ ഈ ഓണറെ വൈഫിൻ്റെ പേരാണെന്നാണ് അവർ പറഞ്ഞത് ഞാൻ ഏർമഠത്തിലേക്കും കയറാൻ പോവാണ് ആ ഏർമഠത്തിൻ്റെ മുകളിൽ ആളൊക്കെ ഉണ്ട് അതിന് ചെക്കന്മാരുണ്ട് ഇവിടെ ഇവർ നമ്മളെ കൂടെ തന്നെ ഉണ്ട് നല്ലൊരു തണുത്ത ഒരു ഫീലാണ് ഇവിടെ പിന്നെ റൂഫ് ഓടാണ് മൊത്തം അവർ ഓട് തന്നെ ചെയ്തത് ഇവിടെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വ്യത്യസ്തമായ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ പാർക്കിൽ ഇതാ ഒരാളെ കണ്ടിട്ടുണ്ട് അവരോട് നമ്മൾക്ക് പാർക്കിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ഈ പാർക്ക് ഇന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞത് അല്ലേ ആ ഇത് ഇത് എത്ര ഏരിയ ഉണ്ടെന്ന് അറിയോ ഇല്ല ഇത് ഇത് മൊത്തത്തിൽ ഇപ്പോ മൂപ്പരതാണ് കാരണം അമ്പതിന്റെ ഏരിയയാണ് മൊത്തത്തിൽ പാർക്കിന്റെ കാര്യം ഇപ്പോഴാണ് മൂപ്പര് സംഗതി തീരുമാനിച്ചതും ആക്കിയതും പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു ഏതായാലും നല്ല ഉപകാരപ്പെട്ടൊരു പാർക്കാണ് കുട്ടികളും ഒക്കെ ഈ കൊറോണയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീങ്ങുമ്പോൾ നമുക്ക് വരാനും പോകാനും കളിക്കാനും കുട്ടികൾ കളിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലം ഇവിടെ റെഡിയാണ് ടിക്കറ്റ് തന്നെ കുറഞ്ഞ 30 രൂപ ആയിട്ടാണ് അവർ പറയുന്നത് 30 രൂപ കുട്ടികൾക്ക് വരുന്നുള്ളൂ കുട്ടിയെ കുറച്ച് വന്നിരിക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു പ്ലേസ് ആണ് അവർ പറയുന്നത് ഇവിടെ ഗാർഡന്റെ പിറകുവശത്തായിട്ട് വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഒരുപാട് വണ്ടി സൗകര്യമുള്ള പാർക്കിംഗ് ഉണ്ട് അപ്പോൾ വണ്ടിയായിട്ട് വന്നാലൊന്നും നമ്മൾ ബുദ്ധിമുട്ടാണ്ടിയില്ല നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്